കേസന്വേഷണത്തിൽ അലംബാവും പാടിച്ചുവെന്നതടക്കം ഷാരോന്റെ കൊലപാതകത്തിൽ പാറശാല പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ഷാരോന്റെ കുടുംബം തന്റെ പരാതി ലാഘവത്തോടെയാണ് പോലീസ് എടുത്തതെന്നാണ് ഷാരോന്റെ സഹോദരൻ ഷിമോൺ പറയുന്നത് മൊഴി നൽകാൻ സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് ഗ്രീഷ്മയെ ന്യായീകരിച്ചുവെന്ന് സഹോദരൻ പറഞ്ഞു അതേസമയം പാറശാല പോലീസിന്റെ അനാസ്ഥയിലും അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിവരം കേസന്വേഷണത്തിൽ പാറശാല പോലീസ് അലംഭാവം കാണിച്ചെന്ന് ഷാരോന്റെ സഹോദരൻ ഷിമോൺ ആരോപിക്കുന്നു പാറശാല എസ് ഐ അടക്കമുള്ളവർ ഗ്രീഷ്മയെ അനുകൂലിച്ചെന്നും ഷിമോൺ പറഞ്ഞു കഷായത്തിന്റെ രാസപരിശോധന ആവശ്യമില്ലെന്ന് പോലീസ് പറഞ്ഞെന്നും സഹോദരൻ പറഞ്ഞു ആ പെൺകുട്ടി അങ്ങനെ ചെയ്യില്ലെന്നാണ് പോലീസ് പറഞ്ഞത് ഡോക്ടറുടെയും കുപ്പിയുടെയും വിവരങ്ങൾ ശേഖരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണമെന്നും ഷിമോൺ വെളിപ്പെടുത്തുകയും ചെയ്തു എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് ഷാരോൺ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഷാരോണിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഗ്രീഷ്മ ഇന്ന് പോലീസിന് മുൻപിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു മറ്റൊരു വിവാഹമുറപ്പിച്ചപ്പോൾ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്നും കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിനോട് സമ്മതിച്ചത് എം എ ഇംഗ്ലീഷ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഗ്രീഷ്മ ശാസ്ത്രീയ തെളിവും മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് കേസന്വേഷണത്തിൽ പ്രധാനത്തുമ്പായത് കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പെൺകുട്ടി ഇന്റർനെറ്റിൽ പരതിയെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസം പതിനാലിന് റെക്കോർഡ് ബുക്ക് തിരിച്ചു വാങ്ങാൻ സുഹൃത്തിനോടൊപ്പം തമിഴ്നാട്ടിലെ രാമവർമ്മൻ ചിറയിലുള്ള യുവതിയുടെ വീട്ടിൽ പോയ ഷാരോൺ ശാരീരിക അസ്വസ്ഥതകളോടെയാണ് തിരിച്ചിറങ്ങിയത് അവിടെ നിന്ന് യുവതി നൽകിയ കഷായവും ജ്യൂസും കുടിച്ചതാണ് അവശ്യതയ്ക്ക് കാരണമെന്നായിരുന്നു ഷാരോണിന്റെ ബന്ധുക്കൾ ആരോപിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയാണ് യുവാവ് മരിക്കുന്നത് കരളും വൃക്കയും തകരാറിലായി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ൂർ കോളേജിലെ അവസാന വർഷ ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥി ഷാരോൺ രാജനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയതിനു പിന്നിൽ അന്ധവിശ്വാസവും കാരണമായെന്ന നിഗമനത്തിലാണ് പോലീസ് ആദ്യം വിവാഹം കഴിക്കുന്നയാൾ മരിക്കുമെന്ന ജാതകദോഷത്തിൽ ഗ്രീഷ്മയും കുടുംബവും വിശ്വസിച്ചിരുന്നു ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഷാരോൺ രാജിന്റെ അമ്മയും പെൺകുട്ടിയുടെ ഈ വിശ്വാസത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ജാതകദോഷം കാരണം ആദ്യ ഭർത്താവ് നമ്പറിന് മുൻപ് മരിക്കുമെന്ന പെൺകുട്ടി അന്തമായി വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ഷാരോണിനെ കൊലപ്പെടുത്തി മറ്റൊരു വിവാഹം കഴിക്കാനായിരുന്നു നീക്കമെന്ന് ഷാരോണിന്റെ ബന്ധുവും കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ആദ്യ ഭർത്താവ് മരിക്കുമെന്ന പെൺകുട്ടി ഉറച്ചു വിശ്വസിച്ചിരുന്നു പരിചയപ്പെട്ട മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പെൺകുട്ടി താലിയും കുങ്കുമവുമായി വന്ന് ഷാരോണിനെ കൊണ്ട് താലി കെട്ടിക്കുകയും നെറ്റിയിൽ കുങ്കുമം ചാർത്തിക്കുകയും ചെയ്തു എല്ലാ ദിവസവും വൈകുന്നേരം കുങ്കുമം ചാർത്തി നിൽക്കുന്ന ഫോട്ടോ വാട്സപ്പിൽ അയച്ചും കൊടുത്തിരുന്നു